ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് 2024 കേരള പുരസ്കാരങ്ങൾ ലഭിച്ച മഹത് വ്യക്തികളെക്കുറിച്ചാണ്. ശ്രദ്ധിക്കുക, 2024 കേരള പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കേരള ജ്യോതി പുരസ്കാരം. ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. ആർക്കാണ് ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്? MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് 2 വ്യക്തികൾക്കാണ്. ശാസ്ത്രത്തിലെ സംഭാവനകൾക്ക് Dr. S. Somanathനും കാർഷിക രംഗത്തെ സംഭാവനകൾക്ക് ഭുവനേശ്വരിക്കുമാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. Dr. S. Somanath, ഭുവനേശ്വരി. ശ്രദ്ധിക്കുക, ഇവർക്കാണ് കേരള പ്രഭ പുരസ്കാരം 2024 ലഭിച്ചിട്ടുള്ളത്. അടുത്തത്, കേരള ശ്രീ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? കേരള ശ്രീ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ കലാമണ്ഡലം വിമല മേനോൻ, Dr. D.K. ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. ഇത്രയും പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഏത് മേഖലയിലാണ് ഈ ഒരു പുരസ്കാരത്തിന് അവർ അർഹമായത്, അവരുടെ ഏതു മേഖലയിലെ സംഭാവനകളാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യമായി കേരള ശ്രീ പുരസ്കാരം ലഭിച്ച കലാമണ്ഡലം വിമല മേനോൻ, കലാരംഗത്തെ മികവിനാണ് അവർക്ക് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരോഗ്യരംഗത്തെ മികവുകൾക്ക് Dr. D.K. ജയകുമാറിനും കലിഗ്രാഫിയിലെ മികവുകൾക്ക് നാരായണ ഭട്ടതിരിക്കും, കായിക രംഗത്തെ മികവുകൾക്ക് സഞ്ജു സാംസണും, സാമൂഹ്യ സേവനത്തിനും അതുപോലെ തന്നെ ആശാവർക്കിലെ മികവുകൾക്കും ഷൈജ ബേബിക്കും, വ്യവസായ രംഗത്തെയും വാണിജ്യ രംഗത്തെയും മികവുകൾക്ക് VK മാത്യൂസിനും ഈ വർഷത്തെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു. കേരള പുരസ്കാരങ്ങൾ 2024 വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. സാധാരണ മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് Dr. S. Somanath, ഭുവനേശ്വരി എന്നിവർക്കാണ്. കേരള ശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഓരോരുത്തർക്കും ഏതൊക്കെ മേഖലകളിലാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഇക്കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, പഠിക്കുക. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ. ലവ് യു ഡിയേഴ്സ്. സീ യു നെക്സ്റ്റ് ടൈം.